വാലൈക്കും സലാം റഹ്മത്തുള്ളാഹി വബറകാത്തു. സഹോദരൻ അബ്ദുൽ ലത്തീഫ് മങ്കട മലപ്പുറം ചോദിച്ചിരിക്കുന്നത്, നേരത്തെ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിൻ്റെ ഉപചോദ്യമാണ്. അതായത് ഞാൻ പറഞ്ഞിരുന്നു നിസ്കാരത്തിൽ സഫർ യാത്രയിലുള്ള നിസ്കാരം നിർവഹിക്കുമ്പോൾ, യാത്രയിൽ ഫർദ് നിസ്കാരത്തിൽ വാഹനത്തിൽ വെച്ച് നിസ്കരിക്കേണ്ട സന്ദർഭങ്ങളിൽ ഖിബ്ല പാലിക്കാൻ കഴിയാതെ വന്നാൽ, അതേപോലെ നിസ്കാരം പൂർണ്ണമായ തോതിൽ ശരിയായ വിധത്തിൽ നിർവഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, ട്രെയിനിലെ യാത്ര അല്ലെങ്കിൽ വാഹനങ്ങൾ മറ്റു വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഖിബ്ല പാലിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാകുമ്പോൾ അത് നിസ്കാരം വഖ്ത്തിൻ്റെ ഹുറുമത്ത് പാലിച്ചുകൊണ്ട് സമയം നിസ്കരിക്കണമെന്ന് ഇത് നിർബന്ധമായതിനാൽ അത് നിസ്കരി അവന് ഖിബ്ല പാലിക്കാതെ തന്നെ നിസ്കരിക്കുകയും പിന്നീട് അത് യാദത്ത് ചെയ്യാം, മടക്കി നിസ്കരിക്കുകയും ചെയ്യണമെന്ന് പറയുന്നു. അപ്പൊ മടക്കി നിസ്കരിക്കേണ്ടതുണ്ടോ എന്നാണ് സഹോദരന്റെ ചോദ്യം. മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് കേട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഇതില് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. മടക്കി നിസ്കരിക്കണം എന്നാണ് ഷറഹുൽ മുഹദ്ദബിലൊക്കെ വായിച്ചാൽ നമുക്ക് പ്രബലമായ അഭിപ്രായമായിട്ട് മനസ്സിലാവാം. എന്നാൽ മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്ന അഭിപ്രായം ഉണ്ട്. മർക്കസുൽ ഫത്വയുടെ വെബ്സൈറ്റിൽ അതിൻ്റെ ഫത്വയിൽ കാണാം. പിന്നെ മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് ഏറ്റവും ശരി. എന്നാൽ ഏറ്റവും സൂക്ഷ്മത മടക്കി നിസ്കരിക്കുക എന്നതാണ് എന്ന് കാണാം. ഇതിൽ ആദ്യം ഞാൻ വായിക്കുന്നത് ഷറഹുൽ മുഹദ്ദബാണ്. ഖാല സഹാബ, നമ്മുടെ സഹാബ് പറഞ്ഞിരിക്കുന്നു, ഷാഫി മദ്ഹബർ പറഞ്ഞിരിക്കുന്നു എന്നർത്ഥം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയണം, ഇദാ സല്ലൽ ഫരീളത ഫി സഫീനത്തി, ഇദാ സല്ലൽ ഫരീളത, ഒരാൾ ഫർള് നമസ്കാരം നിർവഹിച്ചു, ഫി സഫീനത്തി, കപ്പലിൽ വെച്ച്, ലം യജുസു ലഹു, അവന് അനുവദനീയമാവുകയില്ല, തർക്കുൽ ഖിയാമി മഅൽ ഖുദ്റത്തി, കഴിവുള്ളതോടുകൂടി നൃത്തം ഉപേക്ഷിക്കൽ. ആര് നിന്ന് നിസ്കരിക്കണമല്ലോ, ഖിയാമ് നിസ്കരിക്കുമ്പോൾ ഈ നിൽക്കേണ്ട സ്ഥാനത്തൊക്കെ നിൽക്കണം. അപ്പൊ അത് കഴിവുള്ളതോടുകൂടി ഇരുന്ന് നിസ്കരിക്കാൻ പറ്റില്ല കപ്പലിൽ വെച്ച്. കമാ ലൗകാന ഫിൽ ബറി, ഏത് പോലെ വെച്ചാൽ കടലിൽ എന്താണോ വിധി അതുപോലെ തന്നെ. കമാ ലൗകാന ഫിൽ ബറി, ഏത് പോലെ വെച്ചാൽ കടലിൽ എന്താണോ വിധി അതുപോലെ തന്നെ. വബിഹി ഖാല മാലിക്കുൻ വ അഹ്മദ്, ഇമാം മാലിക് റഹ്മഹുല്ലാഹി അവർകളും ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാഹി അവർകളും ഈ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. ഖാല അബൂ ഹനീഫ, അബൂ ഹനീഫ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അവർകൾ പറഞ്ഞിരിക്കുന്നു, യജൂസു, അനുവദനീയമാകും, ഇതാ കാലത്ത് സായിറത്ത്, അതായത് കപ്പൽ സഞ്ചരിക്കുന്നതാണ് എങ്കിൽ, കാരണം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കപ്പൽ എങ്കിൽ അവന് ഇരുന്ന് നിസ്കരിക്കാവുന്നതാണ്. ഖാല സഹാബുന, നമ്മുടെ സഹാബ് പറഞ്ഞിരിക്കുന്നു, അതായത് ഷാഫി മദ്ഹബുകാർ, ഇൻ കാന ലഹു ഉദുറുൻ, ഇനി അയാൾക്ക് വല്ല ഉദുർ എക്സ്ക്യൂസ് ഉണ്ട് എങ്കിൽ, മിൻ ദൗറാനി റസി വനഹലി, തലകറക്കം, തല ചുറ്റൽ, അതുപോലുള്ള നീക്കാരി, നമുക്ക് കപ്പലി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനിടയിൽ അയാൾ നിന്ന് നിസ്കരിക്കുമ്പോൾ അയാൾക്ക് തലകറക്കം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ജാസത്തിൽ പരിവത്വ കായിത എങ്കിൽ ഫർള നമസ്കാരം ഇരുന്ന് നിസ്കരിക്കൽ അനുവദനീയമായി, അയാൾക്ക് അനുവദനീയമാണ്. ഡിയാൻ ആജിസു, കാരണം അയാൾ നിൽക്കാൻ കഴിവില്ലാത്തവനാണ് ആ നിലക്ക് നോക്കുമ്പോൾ. ഇനി കാറ്റ് വീശി എന്ന് വെക്കുക, കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു, ഖിബ്ലയിൽ നിന്ന് അവന്റെ മുഖം മാറിപ്പോയി, വജബ റദ്ദുഹു ഇലൽ ഖിബ്ല, എങ്കിൽ ഖിബ്ലയിലേക്ക് മുഖത്തെ തിരിച്ചുവിടൽ നിർബന്ധമാണ്. വയബ്നി അലാ സ്വലാത്തിഹി ബിഖിലാഫി മാ ലൗ കാന ഫിൽ ബറി, ബാക്കി നിസ്കാരം നിർവഹിക്കുകയും വേണം. എന്ന് പറഞ്ഞാല് ഖിബ്ലയിൽ നിന്ന് മുഖം തിരിഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് പിന്നെ നിസ്കാരം അന്നേ നിസ്കരിക്കണ്ട, ഖിബ്ലയിലേക്ക് തന്നെ മുഖമാക്കിയിട്ട് ബാക്കി ഭാഗം നിസ്കരിച്ചാൽ മതി, നിസ്കാരം തുടരാം. ഏത് കരയിലുള്ള വിധിയുടെ നിന്ന് വ്യത്യസ്തമായി, കരയിലാകുമ്പോൾ ഖിബ്ല മാറിപ്പോയാൽ പിന്നെ ഒന്നേന്ന് നിസ്കരിക്കണം എന്നതാണ്, അതാണ് ഇതിന് മനസ്സിലാക്കും. അടുത്തത് കാണാം. ഫറോൻ ഇപ്പോൾ ഖിബ്ലയുടെ വിഷയം സംബന്ധിച്ച്, മടക്കി നിസ്കരിക്കുന്നത് സംബന്ധിച്ച് ഈ അടുത്ത പാരഗ്രാഫോടെ നോക്കുമ്പോൾ കൃത്യമായിട്ട് ഫറോൻ ഇതൊരു പിരിച്ചിലാണ്. ഖാല സഹാബുന, നമ്മുടെ സഹാബ് പറഞ്ഞിരിക്കുന്നു, ഷാഫി മദ്ഹബ്, വലവ് ഹദറത്തി സ്വലാത്തുൽ മക്തൂബത്തു,
നിസ്കാരം ഫർള് നിസ്കാരത്തിന്റെ സമയമാകതമായി ഹാജരായി ആയി. വഹും സായിറൂൻ, അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, യാത്ര വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഫർള് നമസ്കാരത്തിന്റെ സന്ദർഭമായി. ഹാഫ, ഭയപ്പെടുകയും ചെയ്തു അയാൾ. ലൗ നസല, അയാൾ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ. ലിയുസല്ലിഹ, ആ ഫർള് നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട്. അനൽ അർലി, ഭൂമിയിലേക്ക്, പിന്നെ ഈ വാഹനത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ഫർള് നമസ്കാരം. എങ്കിൽ ഇലൽ ഖിബ്ലത്തി, ഖിബ്ലയിലേക്ക് തിരിഞ്ഞു, അതായത് വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദിശ മാറിയൊക്കെ പോകുന്നു. അപ്പോൾ ഫർള് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയാൽ അയാൾ ഭയപ്പെടുന്നു. മുറിയൽ അൻ റിഫ്ഖത്തിഹി, അയാളുടെ യാത്രാ സംഘത്തെ തൊട്ട് എന്ന് പറഞ്ഞാൽ അയാൾ യാത്രാ സംഘം അത് മാറിപ്പോവുകയും ചെയ്യും, അയാൾ ഒറ്റയാകും, അയാൾക്ക് യാത്ര തുടരാൻ പറ്റാത്ത സാഹചര്യം ആവും. അപ്പോൾ അവരോടൊപ്പമുള്ള യാത്രാ സംഘത്തോടൊപ്പം അയാൾക്ക് തുടരാൻ പറ്റില്ല. ഉദാഹരണത്തിന് ട്രെയിനിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു സ്റ്റേഷനിൽ ഇറങ്ങി നിസ്കരിക്കാനൊക്കെ ഒരു റിസ്ക്കാണ്, ട്രെയിൻ പോകാൻ സാധ്യത ഉണ്ട്. എങ്കിൽ ട്രെയിനിൽ വെച്ച് നിസ്കരിക്കണം. ഔ ഹാഫാല നഫ്സിഹി ഔ മാലി, അല്ലെങ്കിൽ അയാൾ സ്വന്തത്തെ ഭയപ്പെട്ടു, പുറത്ത് താഴേക്ക് ഇറങ്ങിയാൽ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അത് അയാൾക്ക് ആപൽക്കരമാണ്. ഔ മാലിഹി, അല്ലെങ്കിൽ അയാളുടെ സമ്പത്ത്, ഇപ്പോൾ അയാൾ ഒറ്റയ്ക്കുള്ളൂ, എന്തെങ്കിലും അയാളുടെ ലഗേജൊക്കെ ഉണ്ട്, അപ്പോൾ ലഗേജ് സഹിതൊക്കെ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ പ്രയാസകരമാണ്. അപ്പോൾ അയാൾ മാല് ഭയപ്പെട്ടു. എങ്കിൽ ഫിലം യജ്സ് തർക്കുസല, അയാൾ നിസ്കാരം ഉപേക്ഷിക്കൽ അനുവദനീയമാവുകയില്ല. ഇഹ്റാജുഹ അൻ വഖ്തിഹ, അതിൻ്റെ സമയത്തെ തൊട്ട് അതിനെ പുറപ്പെടുവിക്കലും, അതായത് സമയത്ത് നിസ്കരിക്കാതെ ഇരിക്കൽ അനുവദനീയമാവുകയില്ല. ബൽ, എന്നാൽ യുസല്ലിഹ അല ദാബത്തി, അയാൾ മൃഗത്തിൻ്റെ പുറത്ത് വെച്ച് നിസ്കരിക്കണം. എന്ന് പറഞ്ഞാൽ ഇവിടെ വാഹനപ്പുറത്ത്, ദാബത്ത് എന്ന വാഹനത്തിനുപയോഗം, ഇവിടെ ട്രെയിൻ ആണെങ്കിൽ ട്രെയിനിൽ വെച്ച് നിസ്കരിക്കണം. ലി ഹുർമത്തിൽ വഖ്തി, വഖ്ത് പാലിക്കുന്നതിന് വേണ്ടിയിട്ട്, വഖ്തിൻ്റെ ഹുർമത്തിന് വേണ്ടിയിട്ട്. വതജിബുൽ ഇആദതു, മടക്കി നമസ്കരിക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഖിബ്ല പാലിച്ചിട്ടില്ലെങ്കിൽ മടക്കി നമസ്കരിക്കണം എന്നാണ് ഇതിന് വരുന്നത്. ലിഅന്നഹു ഉദ്റുൻ നാദിറു, കാരണം അത് പ്രത്യേകമായൊരു യുണീക്കായിട്ടുള്ള ഒരു ഉദ്റു, ഒരു എക്സ്ക്യൂസാണ് പ്രത്യേകമായിട്ടുള്ള. ഹാകദ ദക്കറൽ മസ്അലത്തു ജമാഅത്തു മിൻഹും സാഹിബു തഹ്ദീബി വറാഫിഇ, ഇപ്രകാരമാണ് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ ഈ വിഷയത്തിലെ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരിൽ ഒരു പക്ഷം, ഒരു സംഘം ഈ വിഷയത്തിലെ മസ്അല പറഞ്ഞിട്ടുള്ളത്. തഹ്ദീബിൻ്റെ സാഹിബ് ഇമാം റാഫി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ അഭിപ്രായമാണ്. ഖാലൽ ഖാലി ഹുസൈൻ, ഖാലി ഹുസൈൻ എന്നിവർ പറഞ്ഞിരിക്കുന്നു. യുസല്ലി അല ദാബത്തി കമാ ദക്കർന, നമ്മൾ പരാമർശിച്ച പോലെ വാഹനപ്പുറത്ത് അയാൾ നിസ്കരിക്കണം. വജൂബുൽ ഇആദതി യഹ്തമിൽ വജ്ഹീൻ, മടക്കി നിസ്കരിക്കുക എന്ന വിഷയത്തിൽ രണ്ട് നിരീക്ഷണങ്ങളുണ്ട്. അഹദഹുമാതിൽ ഒന്നാമത്തേത്, ലാ തജിബു കശിദ്ദത്തിൽ ഖൗഫ്, മടക്കി നിസ്കരിക്കേണ്ടതില്ല. ഭയം ശക്തിയായ നിസ്കാരത്തിലെ പോലെ, ഭയം ശക്തിയായ നിസ്കാരത്തിൽ കബില പാലിക്കണം എന്നില്ല. അപ്പോൾ ആ നിസ്കാരം പിന്നീട് മടക്കി നിസ്കരിക്കുകയും വേണ്ട. അതേപോലെ ഇവിടെയും മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്നതാണ് ഒരു അഭിപ്രായം. അപ്പോൾ സ്ഥാനി രണ്ടാമത്തത്, തജിബു, മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണ്. ഹാദാനാദുറിൻ, കാരണം ഇതൊരു പ്രത്യേക കാരണമാണ്. വെബ്സൈറ്റിലുള്ള വിവരം കൊടുത്തിരിക്കുന്നത്, ഫത്വ കൊടുത്തിരിക്കുന്നത് അതിന്റെ ചില ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കില് ക്ലിക്ക് ചെയ്താലും മുഴുവൻ ഫത്വ കിട്ടും. കുറച്ച് ഭാഗം ഇവിടെ കൊടുത്തത്, മിൻഹാമാ ദക്കറുൻ നവീഫിൽ മജ്മൂഉ്, മജ്മൂഉിൽ ഇമാം നവീ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അതിൽപ്പെട്ടതാണ്. ഷർഹ് മുസ്ലിം, ഷർഹ് മുസ്ലിമില് قال ولو حضرت الصلاه المكتوبه خاف لو نزل ليصليها على الارض الى قبلة انقطاع ان رفقته او خاف على نفسه او ماله لم يجوز ترك الصلاه واخراجها عن وقتها بل يصليها على الدابه لحرمه الوقت وتجب الاعاده لانه عذر نادر എന്ന് പറഞ്ഞല്ല ഇആദത്ത് മടക്കി നിസ്കരിക്കുന്ന നിർബന്ധമാണ് എന്ന് പറഞ്ഞല്ല അതുപോലെ വായിച്ച നേരത്തെ വായിച്ച ഷർഹ് മുഹദബിലെ ഇബാറത്താണ് ونقل عن بعضهم എന്നിട്ട് മർക്കസിൽ ഫത്വ വെബ്സൈറ്റിൽ ഫത്വ കൊടുത്ത പണ്ഡിതന്മാർ പറയാണ് ചിലരിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട് അദ്ദേഹം അന്നഹു ലാ തജീബിൽ ഇആദതു, മടക്കി നിസ്കരിക്കാൻ നിർബന്ധമില്ല എന്ന്. അതിപ്പോൾ നമ്മൾ നേരത്തെ വായിച്ചു ആരൊക്കെയാണ് പറഞ്ഞത്, ലിഅന്ന ഫിഅലൽ ഫർളി യത്ലുബു മറത്തം വാഹിദ, കാരണം ഫർളായ കാര്യം ഒരു പ്രാവശ്യം നിർവഹിച്ചാൽ മതി. വഹു റാജിഹ്, അതാണ് പ്രബലമായ അഭിപ്രായം. ഇത് അതാണ് പ്രബലമായ അഭിപ്രായം എന്നത് നവീമ പറയുന്നതല്ല, ഈ മർക്കസുൽ ഫത്വ വെബ്സൈറ്റിൽ ഫത്വ നൽകിയ പണ്ഡിതന്മാർ പറയുന്നതാണ്. ഇൻകാനത്തിൽ ഇആദതു അഹ്വതു, എന്നിരുന്നാലും അവർ പറയാണ് മടക്കി നമസ്കരിക്കലാണ് കൂടുതൽ സൂക്ഷ്മത എന്നിരുന്നെങ്കിൽ, കൂടുതൽ സൂക്ഷ്മത എങ്കിലും
നമസ്കരിക്കലാണ് ഇവർ ഫത്വ നൽകിയത് പ്രകാരം അവർ അവർ പറയുന്നത് മടക്കനമസ്കരിക്കലാണ് ഏറ്റവും മടക്കനമസ്കരിക്കണ്ട എന്നതാണ് റാജിയായ പരമായ അഭിപ്രായം. എന്നാലും മടക്കനമസ്കരിക്കലാണ് കൂടുതൽ സൂക്ഷ്മത എന്ന്. പിന്നെ പറയാം മിൻഹ ഹാലത്തുൽ ഖൗഫ്, ഖൗഫിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പേടി, ഭയന്നുകൊണ്ട് നമസ്കരിക്കുക, അതായത് ശത്രുഭയം. അപ്പോ ചിലപ്പോ ഓടിയൊക്കെ നമസ്കരിക്കേണ്ടി വരും. അത് എന്താണ് അവിടെ ഇത് ഖിബ്ല പാലിക്കണമെന്ന് ഇല്ല. ജസാകുമുല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.